ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇടവകയിലൊക്കെ സുപരിചിതമായ ഒന്നാണ് പാരീഷ് ബുള്ളറ്റ്. സെൻറ് മേരീസ് ബസോ നഗർ കകദാസ്പുര ഇടവകയിലെ വ്യത്യസ്തമാകുന്ന ഒരു പാരീഷ് ബുള്ളറ്റ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവുകയാണ്. മരിയ ജ്യോതിയാണ് ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. ഈ വർഷത്തെ ആദ്യത്തെ മരിയ ജ്യോതിയാണ് ഇത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഈ മാസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഞങ്ങളുടെ ആനുവൽ ഫീസ്റ്റ് ഡേ, ഞങ്ങളുടെ പെരുന്നാൾ. അത് ജനുവരി 12 മുതൽ 21 വരെയാണ്. അതാണ് ഫ്രണ്ട് കവറിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും മെഗാ കരോള്. ഞങ്ങളുടെ മെഗാ കരോള് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡിൽ കയറിയിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ദേ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇത് ഒരുപാട് പേരുടെ ഹാർഡ് വർക്കാണ്. പ്രത്യേകമായിട്ട് ഈ ഒരു പബ്ലിക്കേഷൻ ഇറക്കുമ്പോൾ ഞങ്ങൾ ഓർക്കുന്നത് ചീഫ് എഡിറ്ററായ കെ ജെ ആൻ്റണി, അതുപോലെ തന്നെ എഡിറ്ററായ ജിനോ ജോസ്, അതുപോലെ തന്നെ സബ് എഡിറ്റേഴ്സായിട്ട് നിന്നിരുന്ന മിനി ആൻ്റണിയും ആൻ്റണി അഭിലാഷിനെ പ്രത്യേകം ഓർക്കുന്നു. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രധാനപ്പെട്ട കണ്ടന്റിലേക്ക് പോയാലോ. ഞങ്ങളുടെ മരിയ ജ്യോതി ആരംഭിക്കുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട വിയാരേശൻ ഫാദർ ഡോക്ടർ ഡേവിസ് പാനാടച്ചൻ്റെ മെസ്സേജോടുകൂടിയാണ്. ഇടയനാദത്തിൽ പ്രത്യേകമായിട്ട് ഡേവിസ് അച്ഛൻ കുറിച്ചു വെക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട വിശുദ്ധൻ ചാവറ അച്ഛനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ കോർത്തിണക്കിക്കൊണ്ടാണ് ഈ ലേഖനത്തിലൂടെ നമുക്ക് ഏകദേശം അച്ഛൻ്റെ ചാവറ അച്ഛൻ്റെ ഏകദേശം കാലഘട്ടങ്ങളെക്കുറിച്ചൊക്കെ മനസ്സിലാക്കുവാനും അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസൊക്കെ വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തുവാനായിട്ടും വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുവാനും ഡേവിസ് അച്ഛൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എഡിറ്റേഴ്സ് ടീം അച്ഛന് ബർത്ത്ഡേ വിഷസ് നേർന്നിട്ടുണ്ട്. അച്ഛൻ്റെ ബർത്ത്ഡേ ജനുവരി 17 അതുപോലെ തന്നെ ഫേസ് ഡേ ജനുവരി 20. അപ്പം ഞങ്ങളുടെ വക അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ ആൻഡ് ഹാപ്പി ഫേസ് ഡേ ഡേവിസ് അച്ഛൻ. അടുത്ത പേജിൽ എൻ്റെ മെസ്സേജാണ്, സമയം കിട്ടി എല്ലാവരും വായിക്കേണ്ട ഒരു മെസ്സേജാണ്. ന്യൂ ഇയറിൻ്റെ വിഷസും അതുപോലെ തന്നെ പാരീഷ് ഫീസ് ഡേയുടെ വിഷസും നേർന്നുകൊണ്ടുള്ള ഒരു ചെറിയ കൊച്ചച്ഛൻ മെസ്സേജ്. നമ്മുടെ ചീഫ് എഡിറ്ററായ ആൻഡി മാഷിൻ്റെ ഒരു ഭംഗിയായ ഒരു മെസ്സേജാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചിന്തകളൊക്കെ വളരെ ഭംഗിയാണ്, അത് മനോഹരമായിട്ട് അദ്ദേഹം ഇവിടെ ചേർത്ത് വെക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പുതുവത്സരത്തിൻ്റെയും തിരുനാളിൻ്റെയും മംഗളത്തോടുകൂടിയാണ് ഈ ഒരു മെസ്സേജ് അവസാനിപ്പിക്കുന്നത്. ജനുവരി മാസം നടത്തപ്പെടാൻ പോകുന്ന പ്രധാന പ്രോഗ്രാമെല്ലാം ഈ ഒരു പേജിൽ നമുക്ക് കാണാൻ സാധിക്കും. പ്രധാനപ്പെട്ട ഒന്നാണ് ഞങ്ങളുടെ പാരീഷ് ഫീസ് ഡേ. അത് ഏത് ദിവസമാണെന്നും അതിന് വരുന്ന അച്ഛന്മാരാരൊക്കെയാണെന്നും അതുപോലെ തന്നെ 12 മുതൽ 21 വരെയുള്ള ആ ദിനങ്ങളിൽ മുഴുവനുള്ള എല്ലാ കാര്യങ്ങളും ഈ ഒരു ഭാഗത്ത് ചേർത്ത് വച്ചിട്ടുണ്ട്. കുർബാന ചെല്ലുന്ന അച്ഛന്മാർ, അതുപോലെ എന്തൊക്കെ പരിപാടികളാണെന്നും ഒക്കെ ഇത് ഏകദേശം എല്ലാം പ്ലാൻ ചെയ്ത് സമയവും കുർബാനയുടെ സമയമൊക്കെ ഇവിടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ഇടവകയെ കുറച്ചും കൂടെ നന്നായിട്ട് ഓർഗനൈസ് ചെയ്തുള്ള ഒരു രീതിയിൽ കൊണ്ടുപോകാനായിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഓരോ മാസവും ഞങ്ങളുടെ പള്ളി ടേക്ക് കെയർ ചെയ്യുന്നത് ഓരോ വാർഡാണ്. പള്ളി ഡെക്കറേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ അച്ഛന്മാരെയൊക്കെ ടേക്ക് കെയർ ചെയ്യുന്നത് ഓരോ വാർഡാണ്. ഈ മാസം സെയിൻറ്റ് ജോൺ പോൾ II വാർഡാണ് ഞങ്ങളുടെ ഇടവകയെ നയിക്കുന്നത്. അപ്പം ഈ ഒരു പേജ് നമുക്ക് കാണാൻ സാധിക്കും ഓരോ ദിവസത്തെയും റീഡിംഗ് സ്കെഡ്യൂൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. രാവിലത്തെയും വൈകുന്നേരത്തെയും കുർബാനയുടെ റീഡിംഗ് ആരൊക്കെയാണെന്നുള്ള ലിസ്റ്റ് കൃത്യമായിട്ട് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 2024 പയസ് അസോസിയേഷൻ്റെ ഓഫീസ് ബേഴ്സാണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഇപ്പം ഞങ്ങളുടെ ഇടവകയിലെ വളരെ സജീവമായ പിതൃവേദി, മാതൃവേദി, യങ് കപ്പിൾ, യൂത്ത്, അതുപോലെ തന്നെ വിൻസെൻ്റ് ഇപ്പോൾ എന്നിവരുടെ പുതിയ ഭാരവാഹികളുടെ ഫോട്ടോസാണ് ചേർത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ബെസ്റ്റ് വിഷസ്. ഈ പേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കാറ്റിസം കോർണറാണ്. കാറ്റിസവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവിടെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പ്രധാനപ്പെട്ട പ്രോഗ്രാംസാണ് കൊൻസീനോ 2023-24, അതുപോലെ തന്നെ പാരീഷ് ഫീസ് ഡേ. അപ്പോൾ കാറ്റിസം ആനുവൽ ഡേ ആണ് ഇവിടെ 2 ജനുവരി 13 നടക്കുന്നത്. അതിൻ്റെ വീഡിയോസ് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, കാണാൻ മറക്കരുത് കേട്ടോ. തുടർന്ന് ഇവിടെ കാണാൻ സാധിക്കും സ്കൂൾ ബിൽഡിംഗ്, ഞങ്ങളുടെ പണിതുകൊണ്ടിരിക്കുന്ന സ്കൂൾ ബിൽഡിങ്ങിന് സ്പോൺസർ ഡൊണേഷൻ നൽകിയ, ഡിസംബർ മാസം ഡൊണേഷൻ നൽകിയ എല്ലാവരുടെയും ലിസ്റ്റ് ഇവിടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ്. ഞങ്ങളുടെ ഇടവകയുടെ ഒരു വലിയ പ്രത്യേകതയാണ് ഞങ്ങളുടെ പെരുന്നാൾ നടത്തുന്നത് ഞങ്ങളുടെ ഇടവക്കാരെല്ലാവരും ഒരുമിച്ചാണ്, ഒന്നോ രണ്ടോ പേര് കൂടിയല്ല. അപ്പം ഞങ്ങളുടെ എല്ലാവരും പ്രസിദ്ധേന്തി പ്രൊമോഷന് വേണ്ടി പ്രവർത്തിക്കാറുണ്ട്. അപ്പം ഇന്ന് ഞങ്ങളുടെ ഫീസ് ഡേ പ്രമാണിച്ച് പ്രസിദ്ധേന്തി ലിസ്റ്റ് ഇവിടെ കാണാൻ സാധിക്കും. ഞങ്ങളുടെ ഇടവകയിലെ അംഗങ്ങളെല്ലാവരും ഈ പ്രസിദ്ധേന്തിയിൽ പങ്കെടുത്തിട്ടുണ്ട്.
അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും താങ്ക്സ്. മാണ്ഡ്യ രൂപത ബൈബിൾ കലോത്സവത്തിലെ കാറ്റഗറി 3 ബെസ്റ്റ് പാരീഷ് ആയിട്ട് നമ്മൾ തിരഞ്ഞെടുത്തു. അതിന് ഒരുപാട് കുട്ടികൾ മത്സരിച്ചിട്ടുണ്ട്. അവരുടെ എല്ലാവരുടെയും കിട്ടിയ ഗിഫ്റ്റുകളാണ് നമ്മളിവിടെ കാണാൻ സാധിക്കുന്നത്. അവരുടെ ട്രോഫികളൊക്കെ നമ്മുടെ സമ്മാനമായിട്ട് നൽകുന്ന ഫോട്ടോസാണ് ഇവിടെയൊക്കെ നിങ്ങൾ കാണുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. ഈ കലോത്സവവുമായി ബന്ധപ്പെട്ട കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇടവകയുടെയും അതുപോലെ തന്നെ മറ്റ് ഇടവകയിലെയും ഡാൻസുകളൊക്കെ നമ്മൾ ചേർത്ത് വച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ആഗ്രഹമുള്ളവർക്ക് പോയി കാണാട്ടോ. നമ്മുടെ ഇടവകയിൽ നടന്ന ഫെലിസ് നത്താൽ അതുപോലെ തന്നെ മാർവല കരോൾ സിംഗിങ് കോമ്പറ്റീഷനും അതുപോലെ തന്നെ ഫാൻസി ഡ്രസ് കാറ്റഗറി ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയ പ്രോഗ്രാംസാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പം ഈ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ്റെ വളരെ മനോഹരമായൊരു വീഡിയോ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കാണ് വ്യത്യസ്തമായ വേഷവിധാനത്തോടുകൂടി എല്ലാ കുട്ടികളും കടന്നു വന്ന് നമ്മുടെ ഈ ഫാൻസി ഡ്രസ്സിൽ പങ്കെടുത്തു. അതിൻ്റെ ഫോട്ടോസ് ഇവിടെ കാണാം. അതുപോലെ തന്നെ കരോൾ ഗാന മത്സരത്തിൻ്റെ ഫോട്ടോസാണ് ഇവിടെ കാണുന്നത്. അതിൻ്റെ വീഡിയോസ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വാച്ച് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും കൺഗ്രാറ്റ്സ്. വീടുകളിൽ നടന്ന കരോളിനൊക്കെ ശേഷം ഉണ്ണീശോ ഞങ്ങളുടെ ഇടവകയിലേക്ക് തിരിച്ചു വന്നു. അപ്പം ഓരോ വാർഡുകാരും വികാരിച്ചിന് ഉണ്ണീശോയെ സമർപ്പിക്കുന്നതിൻ്റെ ഫോട്ടോസാണ് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. യെസ്, തുടർന്ന് നമ്മൾ കാണുന്നത് അമ്പ് പ്രയാണമാണ്. ഓരോ ഇടവകയിലെ ഓരോ വീടുകളിലും അമ്പ് എത്തുന്നു നമ്മുടെ പെരുന്നാളിൻ്റെ മുന്നോടിയായിട്ട്. അപ്പം അതിന് സമർപ്പിക്കുന്ന അതിന് ഞങ്ങളുടെ ഓരോ വാർഡുകൾക്കും സമർപ്പിക്കുന്നതിൻ്റെ ഫോട്ടോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. യെസ്, ഇതൊരു നല്ലൊരു ഫോട്ടോ കണ്ടോ. എല്ലാ വാർഡുകാരുടെയും അമ്പ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യയിലെ ഏറ്റവും വലിയ കരോള് സെൻറ്റ് മേരീസ് ബസോ നഗർ കകതാസ്പുര ഇടവകയിലാണ് നടന്നത്. അത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫോട്ടോസാണ് തുടർന്ന് നമ്മളിവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ദേ അല്ല ഇവിടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. 100 ബെൽസ്, 100 ആട്ടിടയന്മാർ, 100 ജോസഫ്മാർ, 100 മേരിമാർ, 100 മാലാകമാർ, 100 നക്ഷത്രങ്ങൾ, 100 ട്രീസ്, അങ്ങനെ ഒരുപാട് സംഭവത്തോടു കൂടിയാണ് നമ്മൾ ഈ ഒരു മെഗാ കരോൾ നടത്തിയത്. അതിൻ്റെ ഏകദേശം എല്ലാ ഫോട്ടോസും ഇവിടെ മനോഹരമായിട്ട് നമ്മൾ എഡിറ്റേഴ്സ് ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാവുന്നതാണ്. യെസ്, ക്രിസ്മസിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണല്ലോ ക്രിസ്മസ് ക്രിബും അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീയും. നമ്മുടെ യുവജനങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയ ക്രിസ്മസ് ക്രിബിൻ്റെ ഫോട്ടോ ഇവിടെ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രിസ്മസ് ട്രീയുടെയും. ഇതിൻ്റെയൊക്കെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെയല്ലേ ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വീടുകളിൽ നടന്ന ക്രിബ് കോമ്പറ്റീഷൻ്റെ ഫോട്ടോസാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. അതിന് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് തേർഡ് എന്നിവ കിട്ടിയവരുടെ ലിസ്റ്റ് ഇവിടെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വ്ലോഗ് നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കാണണം കേട്ടോ. ഓക്കെ, തുടർന്ന് നമ്മളിവിടെ കാണുന്നത് ഞങ്ങളുടെ പുതിയ ഭാരവാഹികൾ, കുടുംബ യൂണിറ്റ് വാർഡിൻ്റെ ഭാരവാഹികളുടെ ഓത്ത് ടേക്കിംഗ് ആണ്. പിന്നീട് നമ്മളിവിടെ സ്റ്റാർ കോമ്പറ്റീഷൻ്റെ കുറച്ച് ഫോട്ടോസ് ഇവിടെ ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വീടുകളിൽ നടന്ന കരോളിൻ്റെ കുറച്ച് ഫോട്ടോസ് ഇവിടെ ചേർത്തിട്ടുണ്ട്. യെസ്, ന്യൂഇയർ നടന്ന കുർബാനയും അതോടൊപ്പം തന്നെ ഏകദേശം 4 മണിക്കൂറോളം നീണ്ടു നിന്ന നൈറ്റ് വിജിലിൻ്റെയും കുറച്ച് ഫോട്ടോസാണ് തുടർന്ന് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഏകദേശം 1000 സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുള്ള ഞങ്ങളുടെ ഇടവകയിലെ ഒരു മനോഹരമായ ഒരു കലാകാരൻ ജോളി ബാസ്റ്റിൻ ഞങ്ങളുടെ ഇടവിൽ നിന്നും വേർപിരിഞ്ഞു. അദ്ദേഹത്തിൻ്റെ മരണാന്തര ചടങ്ങുകളുടെ കുറച്ച് ശുശ്രൂഷകളുടെയൊക്കെ ഫോട്ടോസാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ജോളി ബാസ്റ്റിനെ പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കും. ജനുവരി 15 2021 ഞങ്ങളുടെ ഇടവിൽ നിന്നും മരിച്ചുപോയ ഷിബിൻ ബാബുവിനെ ഓർത്തുകൊണ്ടുള്ള ഒരു ചെറിയ ലവിങ് മെമ്മറി അവിടെ ഒരു ഫോട്ടോ ഇവിടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകം ഷിബിനെയും ഞങ്ങൾ പ്രാർത്ഥനയിൽ. ജനുവരി മാസം ബർത്ത്ഡേയും അതുപോലെ തന്നെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നവരുടെ ഒരു ലിസ്റ്റാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്.
ഈ മാസം വെഡിങ് ആനിവേഴ്സറിയും അതുപോലെ തന്നെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും എൻ്റെ ആശംസകൾ. തുടർന്ന് ക്രൈസ്റ്റ് പബ്ലിക് സ്കൂൾ ബസോ നഗറിൻ്റെ പ്രത്യേകമായ ഇവൻറ്റ്സുകളെല്ലാം ചേർത്ത് വെച്ചിട്ടുള്ള ഒരു ഭാഗമാണ്. നമുക്കിവിടെ കാണാൻ സാധിക്കും കുട്ടികളുടെ സ്പോർട്സ് ഡേ, അതുപോലെ തന്നെ കരോൾ ക്രിസ്മസ് സെലിബ്രേഷൻസ് ഇവിടെയൊക്കെ ചേർത്ത് വച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രൈസ്റ്റ് പബ്ലിക് സ്കൂളിൻ്റെ അഡ്മിഷൻ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നമ്പറുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പ്രത്യേകമായ സഹകരണം ഇതിൽ അഭ്യർത്ഥിക്കുന്നു. ഞങ്ങളുടെ മരിയ ജ്യോതിയിൽ രണ്ട് അഡ്വർടൈസ്മെൻറ്റ്സ് ആണ് ഇട്ടിരിക്കുന്നത്. ഒന്ന് ജെയ്സൺ കാറ്റേഴ്സും അതുപോലെ തന്നെ അജിൻ ബിൽഡേഴ്സും. നിങ്ങൾക്ക് പ്രത്യേക താങ്ക്സ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ മരിയ ജ്യോതിയിൽ അഡ്വർടൈസ്മെൻറ്റ് ഇടാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെട്ടാൽ മതിയാവും. സെൻറ്റ് മേരീസ് ചർച്ച് ബസവ നഗർ കകദാസ്പുരയുടെ മരിയ ജ്യോതി പാരിഷ് പുള്ളിറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഏകദേശം ഞങ്ങളുടെ ഇടവകയുടെ എല്ലാ പ്രോഗ്രാമും ഉൾപ്പെടുത്തുവാനായിട്ട് ഞങ്ങൾ പരിശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ആർക്കെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതിന് ഏറെ സ്നേഹത്തോടെ താങ്ക്.